ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മൾ എത്രയും പെട്ടെന്ന് മാക്സിമം ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ ഇന്ന് രാവിലെ മുതൽ ഇപ്പോൾ ട്രെൻഡിങ് യൂട്യൂബിലാണെങ്കിലും ട്വിറ്ററിലാണെങ്കിലും ഏറ്റവും പോപ്പുലറായിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു കോയിനാണ് ഷിബ കോയിൻ. സോ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്യണം വിചാരിച്ചാണ്. ഇതിപ്പോൾ അതിൻ്റെ സ്വാപ്പ് റിലീസ് ആയിക്കോട്ടെ, ഒന്നിച്ചൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ. അപ്പോൾ ഇന്ന് അതിൻ്റെ ഷിബ സ്വാപ്പ് റിലീസ് ആയിട്ടുണ്ട്. ഷിബ ഹോൾഡേഴ്സിന് ഏറ്റവും സന്തോഷമുള്ളൊരു ടൈമാണ് ഇന്ന്, കാരണം പ്രൈസ് ഒരുവിധം ഹൈക്കിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ മാർക്കറ്റിൻ്റെ ഒരു എന്താ പറയുക, മാർക്കറ്റ് ഒന്ന് താഴേക്ക് വരുന്നത് കൊണ്ട് തന്നെ ചെറിയ പ്രൈസ് കുറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ചെറിയൊരു വീഡിയോ ആയിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. ഷിബ കോയിൻ നമ്മളെല്ലാവരും അറിയുന്നൊരു കോയിനാണ്, ലോ പ്രൈസ് സ്റ്റോക്കാണ്, മീം കോയിനാണ്, ഡോജ് കോയിൻ പോലെ തന്നെ ഉള്ളൊരു മീം കോയിൻ തന്നെയാണ്. പക്ഷേ ഇത് വേറെ കോയിൻസിൽ നിന്ന് എന്തുകൊണ്ട് വേരി ചെയ്യുന്നു എന്ന് നോക്കുകയാണെങ്കിൽ, ഹോൾഡേഴ്സ് ഇത് ഇറങ്ങി 2 മാസം കൊണ്ട് ഇതിന് കിട്ടിയൊരു എന്താ പറയുക, ഹോൾഡേഴ്സ് പറഞ്ഞാൽ അത്രയും വലുതാണ്. നമ്മുടെ ഡോഡ്ജും ബി ടി സിയും എത്തീരിയ എല്ലാം എടുക്കുമ്പോൾ അവരെല്ലാം കോയിൻ റിലീസ് ചെയ്ത് എത്രയോ വർഷങ്ങൾ കൊണ്ടാക്കുന്ന ഹോൾഡേഴ്സ് ഈ ഒരു കോയിൻ വെറും 2 മാസം കൊണ്ടാണ് ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് യൂട്യൂബിലാണെങ്കിലും ട്വിറ്ററിലാണെങ്കിലും ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലാണെങ്കിലും ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ഇവർക്കുണ്ട്, ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ കോയിൻ വളരുന്നതും. അതുകൊണ്ട് തന്നെയാണ് പല എന്താ പറയുക, ബൈനാൻസും വസീറക്സ് പോലുള്ള പല ഫേമസ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളിൽ ഷിബ ലോഞ്ച് ചെയ്തിരിക്കുന്നതും. സോ എൻ്റെ അറിവിൽ നോക്കുകയാണെങ്കിൽ ഷിബ കോയിൻ ഹോൾഡേഴ്സ് പറയുന്നത് നമുക്ക് ബി എസ് സി സ്കാനിൽ ഞാൻ നോക്കിയ സമയത്ത് അത്രയും ഹോൾഡേഴ്സ് ഉണ്ട് ഷിബ കോയിന്. സോ ഷിബ കോയിൻ ഒരു ഫ്യൂച്ചർ കോയിൻ ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ മെയിൻ ആയിട്ടുള്ളൊരു ചോദ്യം, പിന്നെ ഷിബ സ്വാപ്പ് ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ വരുന്നൊരു ചോദ്യം ഇത് തന്നെയാണ്, ഷിബ കോയിൻ $1 റീച്ച് ചെയ്യുമോ അല്ലെങ്കിൽ 1 രൂപ റീച്ച് ചെയ്യുമോ എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. യൂട്യൂബിലാണെങ്കിലും ട്വിറ്ററിലാണെങ്കിലും ഈവൺ അതിൻ്റെ സിഇഒൻ്റെ പോസ്റ്റിന് താഴേക്ക് ചോദിക്കുന്നുണ്ട്. നമുക്ക് അതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഷിബ കോയിൻ എന്താണ് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട്, ജസ്റ്റ് ഒരു മീം കോയിനാണ്, ഡീസെൻട്രലൈസ്ഡ് കോയിനാണ്. ഇവർ കുറച്ച് പ്രോജക്ട്സും പിന്നെ എക്കോ സിസ്റ്റം നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കാം. പിന്നെ അവരെ ബേണിംഗ് അവരെത്രത്തോളം ബേൺ ചെയ്തിട്ടുണ്ട്, ഇന്ത്യ കോവിഡ് റിലീഫിന് തന്നത് ബേണിങ്ങും, പിന്നെ നമ്മുടെ എത്തീരത്തിന് ഓണർക്ക് കൊടുത്തിരിക്കുന്ന എന്താ പറയുക, ബേണിങ് കോയിൻ കൗണ്ടിൻ്റെ ബേണിങ് എല്ലാം അവർ മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കയറി നോക്കാം. പിന്നെ ഈ പ്രോജക്റ്റിൽ വരുന്ന കുറച്ച് കോയിൻ ഷിബ ഇലി ഷിബോൺ എന്ന 3 കോയിൻസിനെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്, കൂടുതൽ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് മെയിനായിട്ടുള്ള കാര്യത്തേക്ക് വരികയാണെങ്കിൽ ഷിബ സ്വാപ്പാണ്. ഷിബ സ്വാപ്പ് ഞാൻ കാണിച്ചു തരാം. പിന്നെ അവർ റിലീസ് ചെയ്താണ് ഷിബ സ്വാപ്പ്. സോ നമ്മൾ ഷിബ സ്വാപ്പ് അതിൻ്റെ ഇൻ്റർഫേസാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, ഡിഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഫെച്ച്, അതുപോലെ തന്നെ ബെറി, സ്വാപ്പ്, പിന്നെ ഒരുപാട് താഴെ വൂഫ്, ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് താഴെ കാണിക്കുന്നുണ്ട്. സോ ഇതാണിപ്പോൾ നിലവിൽ നമുക്ക് പാൻകേക്ക് സ്വാപ്പോ യുണിസ്വാപ്പോ പോലെ ഒരു സ്വാപ്പ് തന്നെയാണ്. നമ്മൾ ട്രസ്റ്റ് വാലറ്റ് ആണെങ്കിലും മെറ്റാമാസ്ക് ആണെങ്കിലും അകത്ത് കയറി കണക്ട് ചെയ്തിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യാം. സോ ഇതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനൊരു വീഡിയോ ഞാൻ തനിച്ച് വിടാം അറിയാത്തവർക്കായിട്ട്. സോ ഇതാണ് നിലവിലെ ഷിബ സ്വാപ്പ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഇന്ന് റിലീസായിരിക്കും. നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ പറ്റും, ബെറി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ സ്വാപ്പിനൊരു ഓപ്ഷൻ ഒന്ന് കാണിച്ചു തരാം. സ്വാപ്പ് ടോക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വാലറ്റ് അവിടെ കണക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എത്തീരിയം ആണ് നമുക്ക് യൂസ് ചെയ്യാം, പിന്നെ USDT യൂസ് ചെയ്യാം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് ഷിബ ടോക്കൺ എത്തീരിയം പ്ലാറ്റ്ഫോമിലുള്ളതാണ്. സോ എത്തീരിയം കൊടുത്തിട്ടായിരിക്കും നമുക്ക് മാക്സിമം സ്വാപ്പ് നടക്കുക. ഇവിടെ നമുക്ക് എത്രയാണ് സ്വാപ്പ് വേണ്ടത്, നമ്മുടെ കോയിൻ കൗണ്ട് എത്ര വേണ്ടത് വെച്ചിട്ട് നമുക്കത് സ്വാപ്പ് ചെയ്തെടുക്കാം. അത് കമ്മിങ് സൂണാണ്, ഇപ്പോൾ വാലറ്റ് മാത്രം സ്വാപ്പ് മാത്രം ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഫ്യൂച്ചറായിട്ടുള്ള പ്രോജക്ട്സ് നടന്നുകൊണ്ടിരിക്കുക. ഇന്നത്തെ ഏറ്റവും എന്താ പറയുക, ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ന്യൂസ് തന്നെയാണ് ഷിബിൻ്റെ സ്വാപ്പ് വന്നിരിക്കുന്നു, അത് റിലീസ് ചെയ്തിരിക്കുന്നു. പക്ഷേ കുറച്ചൊരു ബാഡ് ടൈമിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്, കാരണം മാർക്കറ്റ് ഡൗണിലേക്ക് പോകുന്നതുകൊണ്ട് ഒരു കുറച്ച് കാലത്തേക്കാണെങ്കിലും ആ ഒരു ഗ്രാഫിലേക്ക് വലുതായിട്ടൊരു ഇമ്പാക്റ്റ് ഇതിന് തരാൻ പറ്റും തോന്നുന്നില്ല. സോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ സപ്ലൈനെ കുറിച്ചും ഡിമാൻഡിനെ കുറിച്ചും എത്ര സർക്കുലേറ്റിംഗ് ഉണ്ട് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് നോക്കണം. ഓക്കെ, നമുക്ക് ഷിബ സ്വാപ്പിൻ്റെ കാര്യം ഡീറ്റെയിൽസ് നോക്കുന്നതിന് മുന്നായിട്ട്, ഈ കോയിൻ 1 രൂപ റീച്ച് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പലരും പറയുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. നമ്മൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഒരു റൂളുണ്ട്, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിലും ക്രിപ്റ്റോ കറൻസിയിലും എവിടെയാണെങ്കിലും. കാരണം ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് കൂടുതലും അതിൻ്റെ സപ്ലൈ കുറവാണെങ്കിൽ മാത്രമേ എപ്പോഴും അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. സോ നമ്മൾ ആ വഴിക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഷിബ കോയിനെ നോക്കാം. നമുക്ക് ഷിബ കോയിൻ്റെ ടോട്ടൽ സപ്ലൈ നമുക്കിവിടെ കണ്ടാൽ അറിയാം, 10000 നിരന്ന് കിടക്കുക. അതായത് സർക്കുലേറ്റിംഗ് സപ്ലൈയും ടോട്ടൽ സപ്ലൈ ഇവിടെ രണ്ടും കാണിച്ചിട്ടുണ്ട്, 497730 അതാണ് സർക്കുലേറ്റിംഗ് സപ്ലൈ. ഇപ്പോൾ ഈ 1 താഴെ കാണുന്നതാണ് നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ അവർ
ജനറേറ്റ് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്ത സമയത്തുണ്ടായിരുന്ന ടോട്ടൽ സപ്ലൈ. സോ ഇത്രയും സപ്ലൈ കൂടുതലായിട്ടുള്ളൊരു കോയിൻ എന്തൊക്കെ പ്രോജക്റ്റ് വന്നാലും, ഇനിയിപ്പോൾ ഷിപ്പ് സ്വാപ്പ് തന്നെ വന്നാലും ഒരിക്കലും ഇത് ഒരു ഒരു രൂപ പോലും എത്താനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഒരു രൂപ പോലുമായിട്ട് ഒരു 50 പൈസ പോലും ഇന്ത്യൻ റുപ്പിയിൽ എത്താനായിട്ടുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. കാരണം അത്രയും സപ്ലൈ ഉണ്ട്, ഡിമാൻഡിനെക്കാളും സപ്ലൈ കൂടുതലാണ് കോയിന്. സോ അതുകൊണ്ട് ഒരിക്കലും ഇതിൻ്റെ റേറ്റ് കൂടാൻ പോകുന്നില്ല. പിന്നെ അവർ പറഞ്ഞ പോലെ അവർ കുറച്ച് ഇന്ത്യൻ കോവിഡ് റിലീഫിനും പിന്നെ എത്തിയതിന് ഓണർക്കും കൊടുത്ത് ബേൺ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നിട്ട് പോലും ഇത്രയും സപ്ലൈ, സർക്കുലേറ്റിംഗ് സപ്ലൈ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ അതിൽ നിന്നും മനസ്സിലാക്കുന്നുണ്ട് ഒറ്റ കാര്യമുള്ളൂ, നിലവിൽ ഈ ബേണിംഗ് ഒന്നും നടക്കാതെ ഇപ്പോൾ പോകുന്ന സർക്കുലേറ്റിംഗ് സപ്ലൈയിലാണെങ്കിൽ ഒരിക്കലും ഈ കോയിൻ ഒരു രൂപ പോയിട്ട് ഒരു ഈവൻ എൻ്റെ ഒരു അവരുടെ 50 പൈസ പോലും റീച്ച് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. അത്രയും കുറവാണ് അതിൻ്റെ ഒരു ചാൻസ്. സോ നമ്മൾ ഒരുപാട് വാങ്ങി ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് എന്താ പറയുക, ഇത് റീച്ച് നമ്മൾ ഉദ്ദേശത്തൊരു പ്രോഫിറ്റ് നമുക്കിത് എടുക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തിക്കുക. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയുന്നത് സ്മോൾ കോയിൻസ് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന കോയിൻസിൽ എപ്പോഴും കുറവ് പൈസ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ പോവാം, എനിക്ക് സഹിക്കാം എന്ന് പറ്റുന്ന ഈ എമൗണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ദയവ് ചെയ്ത് വലിയൊരു ഇൻകം കിട്ടും, 1 രൂപയായി കഴിഞ്ഞാൽ 100,000 കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത്രയും കോയിൻസ് മേടിച്ചിടുമ്പോൾ പലരും നമ്മൾ മിസ്റ്റേക്ക് ചെയ്യുന്ന പോലെ തന്നെയാണത്. കാരണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് നമ്മുടെ സ്വന്തം പൈസ തന്നെയാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയൊരു എമൗണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, 200-300, നിങ്ങൾക്ക് എത്ര നഷ്ടപ്പെട്ടാൽ കുഴപ്പമില്ല എന്ന് തോന്നുന്ന ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷേ എപ്പോഴും പുതിയ കോയിൻസും ഇതുപോലുള്ള കോയിൻസിലും നമ്മൾ എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. സോ അപ്പോൾ ഇത്രയും സർക്കുലേറ്റിംഗ് സപ്ലൈ ഉള്ളത് കൊണ്ട് ഒരിക്കലും ഇത് നിലവിൽ ഞാൻ പറഞ്ഞ 50 പൈസ പോലും എത്താനുള്ള ചാൻസ് ഇല്ല. എത്രത്തോളം കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇനി ഷിബ സ്വാപ്പ് ഉണ്ടെങ്കിലും തീരെ ചാൻസ് ഇല്ലാത്തൊരു കാര്യമാണ് ഇത് നമ്മൾ ഉദ്ദേശിച്ച പ്രൈസിലേക്ക് എത്താൻ. പിന്നെ ഇതിൻ്റെ ക്രെഡിബിലിറ്റി നമുക്ക് നോക്കാം. ഈ ഷിപ്പ് കോയിൻ്റെയും ഷിപ്പ് സ്വാപ്പിൻ്റെയും ക്രെഡിബിലിറ്റി, ഒരു കോയിന് വേണ്ട കാര്യങ്ങൾ 3 ക്രെഡിബിളായിരിക്കണം, സർക്കുലേറ്റിംഗ് സപ്ലൈ നമുക്ക് അറിയണം, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ജനങ്ങളായിട്ടുള്ള സപ്പോർട്ട്, കമ്മ്യൂണിറ്റി സപ്പോർട്ട്, ഇത് മൂന്നും ഒരു കോയിന്, പിന്നെ അതിൻ്റെ ഫ്യൂച്ചർ പ്രോഡക്ട്സും ഒബ്വിയസ്ലി. ഇത് മൂന്നും എന്താ പറയുക ഇതുണ്ടെങ്കിൽ മാത്രം ഒരു കോയിന് വളരാൻ പറ്റുള്ളൂ. സോ നമ്മളിപ്പോൾ കോയിൻ്റെ സർക്കുലേറ്റിംഗ് സപ്ലൈ നമ്മൾ റാങ്കെല്ലാം കാണുന്നുണ്ട്, 26th റാങ്ക് തന്നെയാണ്. സോ മാർക്കറ്റ് ക്യാപ്പ് അത്രയും ഉണ്ട് എങ്കിലും സർക്കുലേറ്റിംഗ് സപ്ലൈ ഇത്ര ഉള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പ്രൈസിലെത്താൻ പറ്റില്ല. പിന്നെ നമുക്കിപ്പോൾ നിലവിൽ ഷിപ്പ് സ്വാപ്പ് നമുക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നായിട്ട് നമ്മൾ ഇത് അതിൻ്റെ വെബ്സൈറ്റാണ്, ഷിബ ടോക്കണിൻ്റെ വെബ്സൈറ്റിൽ ഷിപ്പ് സ്വാപ്പിനെ കുറിച്ചുള്ളൊരു കാര്യം അവർ കൊടുത്തിട്ടുണ്ട്. ഇത് ക്രെഡിബിലിറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ക്രിട്ടിക് പറഞ്ഞൊരു ഓഡിറ്റിംഗ് കമ്പനിയാണ് ഇത് ചെയ്യുന്നത്, അവരൊരു സെക്യൂരിറ്റി അനലിസ്റ്റാണ്, അവരുടെ അവർക്ക് ഫേമസ് കമ്പനിയാണ്, വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഓഡിറ്റിംഗ് സെക്യൂരിറ്റി ഓഡിറ്റിംഗ് കമ്പനിയാണ്. സോ അവരാണ് ഇപ്പോൾ ഷിപ്പ് കോയിനും ബൈനാൻസൊക്കെ ബൈനാൻസിനെല്ലാം അവർ ഓഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരാണ് ഷിപ്പ് കോയിനെയും ഓഡിറ്റ് ചെയ്യുന്നതെന്നാണ് ഇവർ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. എത്രത്തോളം ശരിയാണെന്ന് അറിയണമെങ്കിൽ ക്രിട്ടിക്കിൻ്റെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് പോവാം. അപ്പോൾ അവർ കാണിക്കുന്നുണ്ട്, അപ്പോൾ അല്ലേ നമ്മൾ കോയിൻ്റെ ലെജിറ്റാണോ എന്ന് നോക്കുകയാണെങ്കിൽ കോയിൻ ലെജിറ്റാണ്, കോയിൻ്റെ ഓൺ ബോർഡിംഗ് ആണ്, ഷിപ്പ് സ്വാപ്പിനെ കുറിച്ചുള്ള എന്താ പറയുക സെക്യൂരിറ്റി ഓഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫുൾ ആൻഡ് ഫുള്ളി ആയിട്ടില്ല. പക്ഷേ ആ വെബ്സൈറ്റ് പറഞ്ഞതുപോലെ തന്നെ ഓഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, സ്റ്റേ ട്യൂൺഡ് എന്നെല്ലാം കാണിക്കുന്നുണ്ട്. സോ ക്രിട്ടിക് അത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫുള്ളായിട്ട് എൻ്റെ ഓഡിറ്റിംഗ് കഴിയുമ്പോൾ നമുക്കൊരു ഒരു ഇവരൊരു റാങ്ക് തരും, റാങ്ക് അല്ല ഒരു മാർക്ക് തരും. ഒരു ഓരോ കോയിനും അല്ലെങ്കിൽ ഓരോ സ്വാപ്പിനും ഓരോ എക്സ്ചേഞ്ചിനും എത്ര മാർക്ക് കൊടുക്കുന്നുണ്ട് നമുക്കിവിടെ കാണാം. പാൻകേക്ക് സ്വാപ്പിന് സ്കോർ കൊടുത്തിരിക്കുന്നത് 93, ബൈനാൻസിന് 94, ഇതുപോലെ സ്കോർ വരും. അപ്പോൾ സോ ഈ സ്കോറുകളാണ് ഇത് എത്രത്തോളം ക്രെഡിബിളാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ ടോട്ടലി നമുക്ക് നോക്കുകയാണെങ്കിൽ ഷിബ സ്വാപ്പാണെങ്കിലും ഷിപ് കോയിൻ ആണെങ്കിലും ടോട്ടലി ഒരു നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു കോയിൻ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതിൽ. പക്ഷെ നമുക്ക് ഫുൾ ആൻഡ് ഫുള്ളി 100% ഒരിക്കലും ഒരു കോയിനെ കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം അത് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ളൊരു ഐഡിയയോ യൂസ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം എന്താ പറയുക എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര രൂപ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതെല്ലാം നിങ്ങൾ സ്വയം തീരുമാനിക്കുക. ഞാൻ ഒരിക്കലും ഒരു അഡ്വൈസല്ല തരുന്നത്, ഞാൻ എപ്പോഴും തരുന്ന ഒറ്റ അഡ്വൈസേ ഉള്ളൂ, സ്മോൾ കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടപ്പെടാതിരിക്കുക. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഓക്കെ, ഷിബ സ്വാപ്പ് നമുക്ക് ക്രെഡിബിളാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ ഷിബ സ്വാപ്പ് വന്നതുകൊണ്ട് കോയിന് വലിയ ഉപകാരമൊന്നും ഉണ്ടാവുമെന്ന് നിലവിൽ എനിക്ക് തോന്നുന്നില്ല. ചെറിയൊരു ഹൈക്ക് തന്നിട്ട് ഗ്രാഫ് തിരിച്ച് പഴയ പോലെ പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത്രയും ഹ്യൂജ് നമ്പർ ഓഫ് സപ്ലൈ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ പിന്നീട് ഇവർ ഫ്യൂച്ചറിൽ ഈ സപ്ലൈ ബേൺ ചെയ്യുക, ഒരു 40%, ഒരു 30% ഒക്കെ ബേൺ ചെയ്ത് കുറച്ച് കുറച്ച് സപ്ലൈ കുറച്ച് കൊണ്ടുവരുമ്പോൾ ഡിമാൻഡ് കൂടുതലും ആണെങ്കിൽ
ഡിമാൻഡ് കൂടുതലാണ്. ഒബ്വിയസ്ലി ഷിബ കോയിൻ്റെ ഡിമാൻഡ് വളരെ കൂടുതലാണ്, കാരണം ഇപ്പോൾ പല തരത്തിലുള്ള ആഡുകൾ അവർ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കാർ റേസിംഗിൽ കണ്ടു, ഫുട്ബോൾ പിച്ചിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പല സിറ്റീസിൻ്റെയും ബാനറുകളിൽ ഇപ്പോൾ എല്ലാവരുടെയും കൊടുക്കുന്നുണ്ട്. പക്ഷേ സർക്കുലേറ്റിംഗ് സപ്ലൈ ഇത്ര ഉള്ളതുകൊണ്ട് വലിയ റീച്ചിലേക്ക് എത്തും തോന്നുന്നില്ല. ഷിബാസാപ്പ് വന്നതുകൊണ്ട് തന്നെ ഗ്രാഫ് ഒന്ന് പമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഗ്രാഫ് അതേ ലെവലിൽ സ്റ്റേ ചെയ്യോ ഇല്ലെങ്കിൽ നോർമലി നമുക്ക് പോകുന്ന പോലെ തന്നെ പോകാനുള്ള ചാൻസാണ് ഉള്ളത്. കാരണം ഇത്രയും സർക്കുലേറ്റിംഗ് സപ്ലൈ പറഞ്ഞ പോലെ ഉള്ളതുകൊണ്ട് ഒരുപാട് അതിൽ നിങ്ങളാരും പ്രതീക്ഷിക്കേണ്ട. പിന്നീട് കുറച്ച് കോയിൻ ഹോൾഡ് ചെയ്യാം, കുറച്ച് കോയിൻ വാങ്ങി വയ്ക്കാം സേഫായിട്ട്. ഒരിക്കലും ഫ്യൂച്ചറിൽ വരുന്ന ചാൻസ് നഷ്ടപ്പെടുത്തിയെന്ന് തോന്നാതിരിക്കാൻ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം ഇത് പിന്നീട് ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് ആണെങ്കിലും ബേണിംഗ് പ്രോസസ്സ് ആണെങ്കിലും ഇതെല്ലാം കഴിഞ്ഞാലേ ഈ കോയിൻ്റെ റേറ്റ് കൂടുള്ളൂ. അപ്പോൾ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ നല്ലൊരു കോയിൻ തന്നെയാണ്. ഫ്യൂച്ചറിൽ ഇവർ കറക്റ്റായിട്ട് ബേണിംഗ് പ്രോസസ്സും കോയിൻ്റെ എന്താ പറയുക സർക്കുലേറ്റിംഗ് സപ്ലൈ എല്ലാം കുറച്ചുകൊണ്ട് വരികയാണെങ്കിൽ നല്ലൊരു കോയിൻ തന്നെയാണ്, നല്ല റേറ്റിക്ക് പോകാൻ ചാൻസ് ഉള്ളൊരു കോയിൻ തന്നെയാണ്. പക്ഷേ നിലവിൽ ഈ എന്താ പറയുക സർക്കുലേറ്റിംഗ് സപ്ലൈയും ടോട്ടൽ സപ്ലൈ എല്ലാം ഇത്രയും വലിയൊരു കൗണ്ടിൽ ഉള്ളതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഉദ്ദേശിച്ച പ്രൈസിക്കൽ ഇത് പോവില്ല. ഇനി ഷിബ്സ് ആപ്പ് വന്നതുകൊണ്ടും ഇത് നമ്മുടെ പ്രദേശം ഒരു 2 രൂപ 3 രൂപയ്ക്കൊന്നും പോകാനുള്ള ചാൻസ് നിലവിലില്ല. സോ ഇതാണ് ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ബ്രീഫായിട്ടുള്ളൊരു വീഡിയോ. നിങ്ങളെന്തായാലും നോക്കിയിട്ടെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുക. എനിവേ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങളെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അതാണ്, കാരണം ഡേ ടു ഡേ സബ്സ്ക്രൈബേഴ്സിനെ കൗണ്ട് കൂടും തോറും നമുക്ക് ചെയ്യാനുള്ളൊരു ആവേശവും കൂടും. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക സത്യസന്ധമായിട്ട്. ഇനി ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഗുഡ് ബൈ.